ഇപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോണത് എന്താ എൻ്റെ അഭിപ്രായങ്ങളാണ്. അത് വേറൊരാളുടെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ വേറൊരാളുടെ ഒപ്പീനിയനോ നിരീക്ഷണ ബോധമൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ തരത്തിലായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച് പറയാൻ ഉദ്ദേശിച്ച ഒരു അഞ്ച് കാര്യങ്ങളാണ്. കാരണം ഇപ്പം എത്ര വരയ്ക്കുന്ന ആളാണെങ്കിലും ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ഫോക്കസ് മെയിനായി ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഓരോ തരത്തിൽ ഓരോ വ്യൂസ് ആയിരിക്കും, അപ്പം അതിനനുസരിച്ച് അത് മാറാനും ചാൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റൈൽ ചൂസ് ചെയ്യുക, എന്നിട്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. മീൻസ് ഇപ്പം ഒരേ റിയലിസ്റ്റിക് മീൻസ് അത്ര ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ചിത്രം വരും റിയലിസ്റ്റിക്കാണ് വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റിയലിസ്റ്റിക്കിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ഗൂഫി ആയിട്ടുള്ള കാർട്ടൂണാണ് അങ്ങനെ എന്തെങ്കിലാണെങ്കിൽ ആ സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുക. ഡിജിറ്റൽ ആർട്ട് അങ്ങനെ എന്ത് സ്റ്റൈലാണെങ്കിലും, സ്റ്റൈലാണ് മീഡിയ എന്താണെങ്കിലും, ഏ ഞാൻ റിയലിസ്റ്റിക്കാണ് ഉദ്ദേശിച്ച് ചെയ്യാറ്. അതും മീഡിയം പറഞ്ഞ പേപ്പറിൽ, ഡിജിറ്റലല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാതിരിക്കുക, റെഫറൻസ് ചെയ്യാൻ നോക്കുക. ഏതിപ്പോൾ ഡിജിറ്റലാണെങ്കിൽ ഡിജിറ്റലാണ് കൂടുതൽ ട്രേസിങ് കൂടുതലാറ്, മറ്റ് സാധാ മീഡിയത്തിൽ ഇല്ല എന്നല്ല, ട്രേസ് ചെയ്യാതിരിക്കുക. അപ്പം ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. കാരണം വേറൊരു നല്ല കഴിവുള്ള ഒരാൾ വരച്ചത് അയാൾ മണിക്കൂറോളം ഇരുന്ന് കഷ്ടപ്പെട്ട് ആൾ ഒരു ആർട്ട് സ്റ്റൈൽ ഉണ്ടാക്കി ആൾ പ്രസൻറ്റ് ചെയ്തിട്ട് അത് നമ്മൾ കോപ്പി ചെയ്യാൻ ട്രേസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അയാളുടെ വർക്കിനെ നമ്മൾ കളിയാക്കണ പോലെ, ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്കിനെ നമ്മൾ പുച്ഛിക്കണ പോലെ. നേരെ മറിച്ച് അതേ ആർട്ട് സ്റ്റൈൽ അതുപോലെ അത് റെഫറൻസ് ചെയ്ത് നമ്മൾ വരയ്ക്കുക, മീൻസ് റെഫറൻസ് ചെയ്യുക, നോക്കി വരയ്ക്കുക, മനസ്സിലായ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും, മീൻസ് നമ്മളത് നോക്കി വരയ്ക്കുകയാണല്ലോ, നോക്കി വരയ്ക്കുക, അല്ലാതെ അത് വെച്ച് ട്രേസ് ചെയ്യല്ലോ. അപ്പോൾ എന്താ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇപ്പോൾ ഈ വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് വാങ്ങുക ഒക്കെ മനസ്സിലാവും. അതിനനുസരിച്ച് നമുക്ക് ആ ആർട്ട് സ്റ്റൈലിന് കുറച്ച് എടുത്തിട്ട് നമ്മുടേതായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാതിരിക്കുക. എല്ലാ ആർട്ടിസ്റ്റും ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്ത് വരയ്ക്കുമ്പോൾ അത് നമ്മുടെ ഇമോഷൻസിനായിട്ട് ബന്ധപ്പെട്ട തരത്തിൽ വരയ്ക്കുക എന്നൊക്കെ. കാരണം നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയാണെന്ന് ആ ചിത്രം കാണുമ്പോൾ തോന്നും, ഹോറർ ആണെങ്കിൽ അങ്ങനെ തോന്നണം. കാരണം നമ്മുടെ ഇമോഷൻസും വരയും തമ്മിൽ നല്ല ബന്ധപ്പെട്ട, അതുകൊണ്ട് തന്നെ ഇമോഷൻസില്ലാതെ എന്ത് വരയ്ക്കാനേ പറ്റിയ, ഒന്നും പറ്റില്ല. കാരണം ഇമോഷൻ അതിൻ്റെ ഡ്രൈവിങ് ഫോഴ്സ്, മീൻസ് അത് നമുക്കങ്ങനെ ആ പേപ്പറിൽ വരയ്ക്കാനൊരു ഒരു പുഷ് തരുന്നത്, മീൻസ് വരയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രം റാൻഡമായിട്ട് എന്തെങ്കിലും വരച്ചു കഴിഞ്ഞാൽ അതിലൊരു പാഷൻ തോന്നില്ല, ഇമോഷൻസ് യൂസ് ചെയ്ത് ഹാങ്കർ ആണെങ്കിൽ, സങ്കടം ആണെങ്കിൽ, സന്തോഷമാണെങ്കിലും, നമ്മാണെങ്കിൽ, മീൻസ് ഒന്നും തോന്നാതെ എന്ത് നശിച്ച അവസ്ഥയാണെങ്കിലും അത് നമുക്ക് നമ്മൾ വരയ്ക്കുന്നതിൽ പ്രകടിപ്പിക്കാൻ പറ്റണം. എന്നാലും അത് ഒരു ആർട്ടാവുള്ളൂ, അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും തേങ്ങ ആവട്ടെ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ആർട്ടാവില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അങ്ങനെ ആവില്ല. കാരണം ഞാൻ വരയ്ക്കുന്നത് മുഴുവനും ഞാൻ വരയ്ക്കുന്നത് ഭൂരിഭാഗം എന്താ വല്ല സ്കേരിയാ, അല്ലെങ്കിൽ വല്ല ചത്തറക്കാരെ പോലത്തെ ഒക്കെ ആയിരിക്കും, കണ്ണ് പറിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരച്ചുണ്ടാക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. കാരണം വിശദീകരിക്കാതിരിക്കുക, ആ ഞാൻ വരച്ച ഈ ചിത്രം അല്ലെങ്കിൽ ആർട്ട് വർക്ക് ഇന്നതാണ് പറയണത്, അത് ഇന്ന കാരണത്തോണ്ടാണ് ഞാൻ വരച്ചത്, എൻ്റെ ഇന്ന ഇമോഷനാണ് അത് പ്രകടിപ്പിക്കണതെന്ന് പറയാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ട് വർക്കിന് ഒരു വില കൊടുക്കാതെ പോലും. കാരണം ആർട്ട് വർക്ക് പറഞ്ഞാൽ എന്ത് ചിത്രമാണെങ്കിലും അത് കാണുന്നവരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഏ അത് നല്ലതാണോ ചീത്തയാണോ മോശമാണോ അടിപൊളിയാണോ അതിലെന്താ മീനിങ് അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അത് എന്ത് ഇമോഷനാണ് പറയണത് അതൊക്കെ തീരുമാനിക്കേണ്ടത് അത് കാണുന്ന ആളാണ്, അല്ലാതെ വരച്ച ആളല്ല. വരച്ചാൾ ഒരു തീം ഉണ്ടെങ്കിലും അത് കാണുന്നവരാണ് ആ വരച്ച ആൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. അതാണ് ഇപ്പോൾ നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അഞ്ചാമത്തൊന്നും കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു പോയിൻ്റ് പറയണമെന്നുള്ളൂ. കാരണം കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കാതിരിക്കുന്ന ആൾക്കാരാണ് വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വരയിലൊരു അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട പോലെ തോന്നും. കാരണം നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റേണ്ടായില്ല. കാരണം എനിക്ക് പറ്റാറില്ല, കാരണം ഞാൻ ഓരോ സമയത്തും ഓരോ ചിന്തകളായിരിക്കും, ഞാൻ ഒരുപാട് മീൻസ് ഇപ്പം എങ്ങനെ പറയുക ഓരോ തോട്ടായിരിക്കും. കാരണം എൻ്റെ ആർട്ടിൽ തോന്നുന്ന ഇമോഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും ഫുൾ ടൈം ആ വരയ്ക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയൊക്കെ ഒറ്റപ്പെട്ട് ഒറ്റ റൂമിൽ
എൻ്റെ സ്പേസിൽ നിന്നിട്ട് ഞാൻ വരയ്ക്കുക. അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്, വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുക. അത് കാര്യമാക്കേണ്ട, സാധാരണ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുക, അല്ലാതെ രണ്ടു ദിവസം കണ്ടില്ലെങ്കിൽ ഇണ്ടാത്ത ആൾക്കാരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതൊക്കെയൊക്കെ പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ലൈക്ക് ഒന്നും അടിക്കണ്ട. അപ്പം അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ആരെ ഇത്ര നേരം പറഞ്ഞതൊക്കെ ഇത് ഈ അവസാനം വരെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദി പറയണു, താങ്ക്സ് ഉണ്ട്. ഇനിയും വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവും, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്, ബൈ.